അസ്സലാമു അലൈക്കും. സേഫ് സോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താ പിന്നെ കുട്ടികളെ, നമ്മൾ ഇത് ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി പോലെ നമ്മൾ ബസുമതി റൈസ് കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ? നമ്മൾ ഉണ്ടാക്കി നോക്കാം. എല്ലാവരും ഞാൻ ഉണ്ടാക്കണ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ ഉച്ചക്ക്? നമുക്ക് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്, പ്രത്യേകിച്ച് ആരുമില്ല, നമുക്ക് ഉണ്ടാക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചെറിയ മകന് ബിരിയാണി അറിയും. അപ്പോൾ പോയി ഇവിടെ കുറഞ്ഞതുണ്ടായതുകൊണ്ട് വെക്കുക. ഒരു നയ്യല്ലേ, അപ്പോൾ വെയിച്ചോളും നല്ലതാണ്. ബിരിയാണി എന്തായാലും വെച്ചുവിട്ടാ. അപ്പോൾ കോഴി ഒന്നും മുളകിടലും പൊരിച്ചോളും അതന്നെയല്ല. അപ്പോൾ ഒന്ന് ബിരിയാണി വെക്കാച്ചിട്ട്, ഇത് ബിരിയാണി വെക്കാച്ചിട്ട് കുറഞ്ഞതല്ല, കറി വെക്കാൻ കുറഞ്ഞതാണ്. അത്ര ചെറിയ പീസുകളാണ്, കറി വെക്കാൻ കുറഞ്ഞ കോഴിയാണ്, ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ബിരിയാണി ഉണ്ടാക്കാം നോക്കാം. അപ്പം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ മസാല തീർക്കണം. അതിന് ഒരു അര ടീസ്പൂൺ ഗരം മസാല, മുളക് പൊടി, ഇതിന് ആവശ്യത്തിനുള്ളത്. ഇത് കാശ്മീർ ചില്ലിയാണ് കേട്ടോ. നമ്മളെപ്പോഴും അനവധി കാലമായി നമ്മൾ കാശ്മീർ ചില്ലി പൊടിച്ചുള്ളത്. ഇതേപ്പോൾ ഇവിടെ ശീലിച്ചത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ വേണം എല്ലാവർക്കും. വേറെ മറ്റേ മുളക് പൊടിയൊന്നും ഉപയോഗിക്കലില്ല, അതിൻ്റെ ടേസ്റ്റ് ഉണ്ടപ്പം. ആവശ്യത്തിനുള്ള എരിവുള്ളൂ, കളറും ഉണ്ടാവും. കോഴിക്കൊന്നും ഞങ്ങളിവിടെ ഒന്നിനും കളറ് ചേർക്കലില്ല, കളർ ഇവിടെ ചേർക്കേണ്ട പറ്റില്ല. വയറിന് പൊടിച്ചില്ല വേറെയുള്ള ആൾക്ക് പാക്ക് പോലെ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പം ആദ്യം ഒന്ന് മസാല തേച്ച് പൊട്ടിച്ച് ഇതൊക്കെ ഞാൻ ഇവിടെ അരച്ച് വെക്കുന്നതാണ്. ആദ്യം എല്ലാ മല്ലി, മല്ലിച്ചപ്പും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂട്ടി ചേർത്ത് അരച്ച് വെക്കുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചപ്പം അതുകൊണ്ട് അരച്ച് വെച്ചാൽ സുഖമാണ്. പിന്നെ ഇപ്പോഴും കുറഞ്ഞ നിർത്താണ് മസാല ഇട്ടത്. അപ്പം അതിന് ലെമണിൻ്റെ നീര്, ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ് അതുകൊണ്ട് ഒഴിച്ച് വെക്കുക. അല്ലെങ്കിൽ തൈരോ ഉണ്ടെങ്കിൽ അത് ചെത്തെത്താൻ മതി. നല്ലോണം തിരിച്ച് പിടിച്ച് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത്, അതുകൊണ്ടൊന്ന് പൊരിക്കണമില്ലെങ്കിൽ പൊരിച്ചില്ലെങ്കിലും ഉണ്ടായാലില്ലെങ്കിലും ഇതൊന്ന് മസാല കൂട്ടി വെക്കണം. നമ്മൾ ചിക്കൻ ഇപ്പോഴും ബിരിയാണി ഉണ്ടാക്കും ഇപ്പോട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ ടേസ്റ്റാണ് മസാല ചേർത്ത് വെക്കുമ്പോൾ. ഇതൊന്ന് ഒന്ന് കുറഞ്ഞൊരു വെളിച്ചെണ്ണയിലിട്ടുകൊണ്ട് ചൂടാക്കി വെക്കണം. എല്ലാവരും മേച്ചാളെ പൊരിച്ച്, കുട്ടികളെ പൊട്ടിച്ച് അതിന് പൊരിച്ചെന്ന് പറയാൻ, എല്ലാ പൊരിക്കും വേണ്ട, ഒന്ന് വറുത്തെടുക്കണം. എന്നവിടെ ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇനിയൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ബിരിയാണി ഉണ്ടാക്കുള്ളൂ. അപ്പം എടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോണ അരി കഴുകി വെള്ളത്തിലിട്ടേക്കണത്, അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വെള്ളത്തിലിട്ടേക്കണം. ഇതിലെ രണ്ട് കളർ, രണ്ട് വിധ അരിയാണ്, ബസുമതി അരിയാണ് റൈസാണ്. അപ്പോൾ ഒരു വെളുത്ത ബസുമതി റൈസ് വേണേ ഒരു ഒരു മഞ്ഞ നടത്തുള്ളൂ. ആദ്യം കപ്പ ഉണ്ടാക്കാൻ പറഞ്ഞ അരിയായിരുന്നു ആ മഞ്ഞ. അപ്പോൾ അതിൽ കൂടെ ഒരു പിന്നെ കൊടുത്തത് വെളുത്ത ബിരിയാണി ഉണ്ടാക്കാൻ കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ബസുമതി റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കണം. അതിപ്പോൾ ഒന്നും ഉണ്ടാക്കരുത്, അതുകൊണ്ട് ഉണ്ടാക്കി ഒന്ന് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്.
ഇവിടെ കുറച്ച് നല്ല മഴ ഉണ്ടാ. അപ്പോൾ ശബ്ദങ്ങളൊക്കെ കേൾക്കും, നല്ല പേരും മഴ. അപ്പോൾ ബസുമതി റൈസ് കൊണ്ട് വരുന്ന നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റേ ജോക്കറും കഴിഞ്ഞൊന്നും ഉണ്ടാക്കൂല. മറ്റേ അരികൊണ്ട് ആ അരിയൊക്കെ നിങ്ങൾ വെക്കൽ മാറ്റിക്കണം. അത് ആർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ വല്ലാത്ത ബിരിയാണി വെക്കണം. അപ്പോൾ ആ അതിൻ്റെ രസമായ പറ്റുണ്ട്. രസപ്പെടാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഈ അരിനേക്കാട്ട് ചേർത്ത് കൈമ ജോക്കർ അങ്ങനത്തെ കടി ഉണ്ടാണ്. കിട്ടാത്ത ആർക്കും ഇഷ്ടമല്ല. ഇപ്പം പറഞ്ഞാൽ ഇപ്പം ഒരു കരി വളർത്തില്ല. അപ്പം നമ്മളെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വലിയ ഉള്ളിയാണ്, വലുതാണ്, നല്ല വലുതാണ്. മൂന്ന് വലിയ ഉള്ളിയാണ് ഞാൻ അരി ആക്കേണ്ടത്. 1.5 kg അരിയാണ്, ബസുമതി റൈസാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അത് അരിയുന്ന ഉപ്പിട്ടുന്നത് കണ്ണിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. വെള്ളത്തിലിട്ട് കരിഞ്ഞ തോല് കരിഞ്ഞാണ്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടച്ചാൽ തന്നെ നിൻ്റെ കണ്ണുകൾക്ക് ഇതിൻ്റെ നീര് വരില്ല അരിമ്പ. അല്ലെങ്കിൽ തോല് കളഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഫ്രിഡ്ജിൽ വെച്ചാലും പിന്നെ നമുക്ക് അരിമ്പതിന് കണ്ണുനിന്ന് വെള്ളം ഒഴിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക. അരിന്ന് ഉപ്പിട്ട് വെള്ളത്തിലിട്ടൊക്കെ ഞാൻ ഇതരിയട്ടെ. അപ്പം നമ്മൾ അപ്പോൾ ബിരിയാണിക്കുള്ള ചിക്കൻ ഒന്ന് ചൂടാക്കി എടുക്കാം. പൊരിച്ചിട്ട് കുറച്ച് വല്ലാതെ എരിയണ്ട. ഇത് ഞാൻ ആദ്യം ചിക്കൻ പൊരിച്ച് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിൽ കൂടി തന്നെയാണ് പൊരിച്ചെടുക്കാറ്. വെളിച്ചെണ്ണ ഒക്കെ പൊരിച്ചിട്ടുള്ളൂ, കുറേ വെക്കൊന്നും പൊരിച്ചിട്ടില്ല. ഒക്കെ പൊരിച്ച് വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്കത് എടുക്കാം, ഉപയോഗിക്കാം. ചൂടാക്കി എടുക്കും. എല്ലാവരും ഇരിക്കാം പൊരിച്ചെന്ന് പറയാനേ. ഇപ്പൊ അരി തിളപ്പിച്ചു വിട്ടാലുള്ള വെള്ളം തിന്നിച്ചിരുന്ന വിറകടുപ്പത്ത്. ഇപ്പോൾ അത് ചൂടായി വരട്ടെ, തിളച്ച് വരട്ടെ, മൂടിയൊക്കെ. അപ്പോൾ അടുപ്പ് തീ കത്തിക്കാൻ നിൽക്കാൻ ബിരിയാണിക്ക് ചുമ്പ് തീ വെക്കാൻ അതിൻ്റെ ലേസ് അടുപ്പിൻ്റെ ഇവിടെ ഒരു ഇതാ ഈ വെളിച്ചെണ്ണ അങ്ങനെ ഒത്തിച്ച് കാണ്ട് ഇങ്ങനെ ചുറ്റോട് ദേശ കൊടുത്താൽ നാലുണ്ടല്ലോ. 800 ഇവിടെ പിടിച്ചില്ല, നമുക്ക് തുടച്ച് കാണ്ട് നിർത്താൽ മതി. 800 ഇവിടെ കരി പിടിക്കൂല. അപ്പോൾ ഇതെല്ലാവരും ചെയ്തുക. അല്ലെങ്കിൽ ഇതന്നെ കുറച്ച് ആ സോപ്പ് ഇട്ടുകാണ്ടല്ലോ, നമ്മളെ പാത്രം കഴിഞ്ഞ സോപ്പ് ഇട്ട് ആ സീലത്ത് കാണുമ്പോൾ ഇവിടെ നിന്ന് തേച്ച് കൊടുത്താൽ മതി. ഞങ്ങൾ വേഗം തുടച്ചിട്ട് അപ്പോൾ അതിനെക്കാട്ടി വൃത്തി ഇതെന്നപ്പോൾ മറ്റേത് സോപ്പ് ഇട്ട് തേക്കുമ്പോൾ അവിടെ ഒരു ഉണ്ടാവും. മറ്റേത് എണ്ണ തേക്കുമ്പോൾ ഒരു നല്ല വൃത്തിയായിട്ട് തോന്നും. അപ്പോൾ വേഗം തുടച്ചിട്ട് സമയത്താ. അപ്പോൾ നമ്മൾ ചെമ്പിട്ട് തീ വെക്കാനാണ്. എന്നാൽ ശരി, നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നെയ്യ് അഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ചോറ്റിൽ ചോറിലുണ്ടാവുമല്ലോ, ചോറുക്ക് ഒഴിച്ചു കൊടുക്കണമല്ല അത്യാവശ്യം. നമുക്കില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളി. അത് ആ ഉള്ളിയൊക്കെ ഒന്ന് വാടാൻ രുചിക്ക് ചുവയ്ക്ക് വേണ്ടിയിട്ടാണ് നെയ്യ് ഒരു പേരിന് ഒഴിച്ചു കൊടുത്താൽ മതി. നെയ്യും അല്ലാതെ ഒഴിച്ചു കൊടുക്കുന്നത് മുമ്പൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുത്തിന് ബിരിയാണിക്ക് തന്നെ. പിന്നെ അതൊക്കെ ഒരു വിവരം കുറച്ചും കൂടി വെച്ചപ്പോൾ നെയ്യൊന്നും അല്ലാതെ ഒന്നും ശരീരത്തിനും നല്ലതല്ല. അപ്പോൾ അതിൻ്റെ ശേഷം വെക്കൽ തുടങ്ങിയതാണ്, വെക്കൽ തുടങ്ങിയത് വെളിച്ചെണ്ണ. അപ്പോൾ നമ്മുടെ എന്താ ചിക്കൻ ഇവിടെ ഇതേ പൊരിച്ച് ഏകദേശം ആയി തുടങ്ങി. ഇല്ല നെരിഞ്ഞിട്ടില്ല, എന്നാൽ പൊരിച്ചും ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിലാക്കിയാൽ മതി, എന്നാൽ പിന്നെ പൊരിച്ച രുചിയുണ്ടാവും. കുട്ടികൾക്കൊക്കെ കണ്ണുകൂടിയിടാൻ നമ്മൾ നല്ലോണം നെയ്ച്ച് പൊരിച്ചൊന്നും വേണ്ട. ആവശ്യത്തിന് നമ്മൾ പൊരിച്ചിയിലേ പൊരിച്ചിയിലേ എന്ന് പറയില്ലേ, അപ്പോൾ അതിനൊരു പൊരിച്ചൽ എല്ലാം നെയ്ച്ച് പൊരിച്ചൊന്നും വേണ്ട. അപ്പോൾ അത്ര മതി, ചിക്കൻ പിഴിഞ്ഞാൽ മതി. ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കോരിയിരിക്കണം ആദ്യമൊന്ന്.
ഒരു പാത്രത്തിട്ട് ഇത് ചോറ് ഒന്നിനു ശേഷം തോരൻ്റെ മേലിടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ട് വലിയ ഉള്ളി മൂന്നെണ്ണം വലിയത് എന്നാ വലിയ. അപ്പോൾ ബസുമതി റൈസിക്ക് നമുക്ക് കുറേ ഉള്ളി ഇവിടണ്ട, മറ്റേ മറ്റേ അരി വെക്കണമെന്നും മാതിരി ബിരിയാണി അരി വെക്കണ അരി ബസുമതി റൈസിക്ക് കുറച്ച് ഉള്ളി അത് എല്ലാം ചെയ്തില്ല പോന ഉള്ളി എത്തിയില്ല വെച്ചാൽ കുഴപ്പമില്ല. അരി ഈ അരി വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചരി മറ്റേ റൈസ് വെക്കുകയാണെങ്കിൽ അരി വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരു അഞ്ച് നാലഞ്ച് ഉള്ളി വേണം. നമ്മുടെ മസാല അല്ലേ മസാല അല്ലേ ഈ അരി ആയുമ്പോൾ കുറച്ച് മസാല ആയാലും രുചിയാണ് ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ റൈസിൻ്റെ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക കേകി വെച്ച് ഇപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്. വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല പൊതിർന്ന് നല്ല വേവാൻ നല്ല പണിയെടുക്കും. ബസുമതി റൈസാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതും ഹൈദരാബാദ് ബിരിയാണിയാണ്. ഹൈദരാബാദിൽ ഡൽഹിയിലൊക്കെ അങ്ങനത്തെ ഈ അരി കൊണ്ടാണ് ബിരിയാണി വെക്കൽ. അവിടുന്ന് ഡൽഹിയിൽ എൻ്റെ മകളൊപ്പം പോയി നിങ്ങാണ്ട് അങ്ങനെ ആ ബിരിയാണി അവിടുന്ന് വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ എനിക്ക് ഇതിന്മേൽ താല്പര്യം കൂടിയത്. ഇങ്ങനെ വെച്ച് നോക്കുകയാണ്, അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ ഈ അരി കൊണ്ട് ബസുമതി റൈസ് കൊണ്ട് ബിരിയാണി. പിന്നെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും പിന്നെ ആ അരിയാണ് വെക്കണം. പിന്നെ ഇപ്പോൾ സാധാ ബിരിയാണിയൊക്കെയാണ് അരി കൊണ്ടൊന്നും വെച്ചാൽ ഇപ്പോൾ ആർക്കും വലിയ ഇഷ്ടമില്ല വെക്കലില്ല. എപ്പോഴെങ്കിലും ബാപ്പാൻ്റെ പൂതിക്ക് അല്ല ഉപ്പാൻ്റെ പൂതിക്കൊന്ന് വെച്ചോളൂ. കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, ഉപ്പുണ്ടാകുന്നിട്ട് നല്ലോണം ഇളക്കി നോക്കുക. കുറച്ചും കൂടി കല്ല് ഉപ്പ് അരിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കുക. വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കണം ഉപ്പ്, അത് ബിരിയാണി ആയതുകൊണ്ട്. ഒന്ന് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഉപ്പ് ഉണ്ടാകുന്ന ഒന്നും കൂടി നോക്കണം. എന്നിട്ട് അതിൽക്ക് ഇത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താളേ. ഇത് അരി പൊട്ടി പിടിക്കണേന്, അരി ഒട്ടി പിടിക്കൂല, ലേശം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീരായാലും മതി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഇക്കട്ടെ തിളച്ച് വേവട്ടെ. അപ്പോൾ ഉള്ളി ഏകദേശം വാടി തുടങ്ങിയിരുന്നു. നമുക്കതിക്ക് ഉള്ളി ഏകദേശം നല്ല മുരിയണ്ട അത്ര മതി. അപ്പോൾ ഇത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ച് വെച്ചത്, അപ്പം ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ അരി അടുപ്പത്തിട്ടിക്കണ്, അപ്പോൾ അത് വേകുമ്പോഴത്തേന് ചോറ് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അരി വെന്ത് ആകുമ്പോഴത്തേന് നമുക്ക് ആ ഉള്ളിയൊക്കെ വാടി റെഡിയായി വെക്കണം. ആണ് ഒന്നും റെഡിയാക്കിയത് കോഴി പൊരിച്ച് വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് അയക്കുന്നി ഒരു എട്ട് ഒമ്പത് പത്ത് എട്ട് ഒമ്പതോ പത്തോ മുളക് ഉണ്ടാവും. നല്ല എരിവാണോ ഇവിടെ, അതുകൊണ്ട് എന്ത് ഉണ്ടാക്കിയാലും എരിവേ എരിവില്ല എരിവില്ല. അപ്പോൾ എരിവിനെ വേണം. ആദ്യമൊക്കെ ഞാൻ മുമ്പ് മുളക് പച്ചമുളക് ചതക്കലേനു, ഇപ്പോൾ കീറിയിടലാണ്. അപ്പോൾ അതൊക്കെ പോയില്ലേ, ഇപ്പോൾ കീറിയിടൽ. ആദ്യമൊക്കെ ബിരിയാണി ഉണ്ടാക്കണമെന്ന് ചതക്കലേ. അപ്പോൾ ഇത് നാല് തക്കാളിയാണ്, നാല് തക്കാളി നല്ല വലിയ തക്കാളിയാണ്. അപ്പോൾ അതൊന്ന് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൽ കറാമ്പൂ രണ്ട് മൂന്ന് ഏലക്കായിട്ട് മണമെന്നുണ്ടെങ്കിൽ ഇടാ, അത് നമ്മൾ ഇനി ചോറിലും ചേർക്കില്ല വെറുതെ. ചിലപ്പെടുള്ളൂ കേട്ടോ, ചിലപ്പെടൂല ചിലപ്പെടും. അങ്ങനെ ഒന്ന് നോക്കുക ഇപ്പോൾ ഒക്കെ പാകം റെഡിയാണ് നോക്കട്ടെ. അപ്പം മല്ലിച്ചപ്പ് രണ്ടും കൂടി തന്നെ, പുതിനയിലും
മല്ലിയിലും പുതിനയിലും കൂടിയാണ് അരിഞ്ഞ് വെച്ചതാണ്. കുറച്ച് പകുതി ഇതിലേക്ക് ചേർക്കാം. ഇനി പകുതി നമുക്ക് ചോറിലിട്ട് കൊടുക്കാം. അപ്പം ഗരം മസാല പൊടിച്ചതാണത്, പൊടിച്ചത്. ഇത് പ്രത്യേക ബിരിയാണിക്കുള്ളത് പൊടിച്ചത്, വേറെ തരാം. നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ച് ഉണ്ടാക്കി തയ്യാറാക്കിയത്. അപ്പോൾ അതൊന്ന് ചോദിച്ച് ഇറക്കി കൊടുക്കാം. കുറച്ച് മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ആ കുരുമുളക് പൊടി ഇട്ടാ. അപ്പം കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അത്യാവശ്യം എരിവ് വേണം ഇവിടെ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ തൈര് കുറച്ച് ഒരു പാക്കറ്റിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തൈരൊക്കെ പറ്റുള്ളൂ ഈ അരി അരിക്ക്. നമ്മളെ ബസുമതി റൈസൊക്കെ അല്ലാതെ പുളിയൊന്നും വല്ലാതെ വരണ്ട. അതെല്ലാം ഞാൻ തന്നെ മറ്റേക്കൊക്കെ നല്ല തൈരൊക്കെ ചേർക്കണമല്ലോ. തക്കാളി നല്ല തൈരൊക്കെ ചേർത്തിട്ടില്ല ടേസ്റ്റ് പോയി. ഇതിൽക്ക് അതൊന്നും വേണ്ട. ഇനി ഉപ്പ് ചേർക്കും പാകത്തിനുള്ള. ഈ മസാലക്കുള്ള ഇറച്ചിയിൽ നമ്മൾ ചേർത്ത് കൊടുത്തത് അരിയിലും ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഈ മസാലയ്ക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും പാകത്തിന്. ഇനിക്ക് നമുക്ക് ചിക്കൻ ഇട്ട് വെക്കാം. അപ്പം പൊരിച്ച് വെച്ച് വെക്കണ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ലേശം ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ച വെള്ളം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അതിൻ്റെ രുചി പോവും. അപ്പം നമ്മളെ അരി വെന്ത് തുടങ്ങിയിട്ടുണ്ടാ. ഇങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടണ രീതിയിൽ എടുക്കുക. ഒന്ന് ഊറ്റി വെള്ളം വാർത്തെക്കുക. അപ്പോൾ ഓഫാക്കിന് ഊറ്റി കൊടുക്കും. തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച്. ഇത്രയും മതി. ഇത്ര മതി, ഇത്ര വെള്ളം. ചോറൊക്കെ ഊറ്റി വീക്കിലിടാൻ പോവാണ്. കുറച്ച് മല്ലിച്ചപ്പ് പൗതിച്ച് ഇത് ചോറ് ഫുള്ളും. ഇങ്ങനെ നല്ലോണം അമർത്തി വെക്കുക. ചട്ടം കൊണ്ട് നല്ല അമർത്തി വെച്ചിട്ട് അതിക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക കുറച്ച്. പിന്നെ മരുന്ന്, നമ്മളെ കറാമ്പൂ, ഏലക്ക, പട്ട. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ അവിടെ കിടന്ന് അങ്ങനെ വെന്തോളും. അടിയിൽ കണൽ കുറച്ചുണ്ടാകാൻ മതി. ഈ മേൽക്ക് കണലിടാം. അപ്പം നമുക്ക് ഇതിങ്ങനെ വെക്കുക. ഇതിങ്ങനെ വെച്ചാൽ കണലിടാൻ പറ്റൂല. അപ്പം അത് ഇങ്ങനെ വെക്കുക.
ഇങ്ങനെ വെച്ച് കൊടുത്താൽ കണൽ സൂപ്പറായിട്ട് വെച്ചു. കണൽ വല്ലാതെ ഒന്നുമില്ല, കുറച്ചുള്ളൂ. എന്താ വെച്ചാലേ ആവശ്യമോ ഇത് മാത്രം ഉള്ളി വാട്ടാൻ മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ, അടുപ്പ് കത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉള്ള കണൽ മതി, അത്രയും മതി. ഇനി അടിയിൽ കുറച്ച് കണലുണ്ടായി, കുറച്ച് കണൽ ചൂടവിടെ തീർക്കണം. കുറച്ച് ഇത് നടു വെച്ചിട്ടുണ്ടായി ഈ വെയിറ്റ് വെക്കാൻ. അതാണ് നമ്മളെ ദമ്മ്, ഇതാണ് നമ്മളെ ദമ്മ് വെയിറ്റ്. ഇവിടെ അതിൻ്റെ ചുറ്റോടിറ്റും കണലിട്ടിട്ട് അങ്ങനെ അവിടെ കിടന്നു പോകട്ടെ. ഒരു ഒരു അരമണിക്കൂർ അവിടെ ദമ്മൽ കേൾക്കട്ടെ, മുക്കാൽ മണിക്കൂർ. അപ്പോൾ ഇത് മറന്നത് കഴിഞ്ഞിട്ടാ, മൂടി വെച്ചതിന് ശേഷമാണ് ഇത് ഓർമ്മയത്. അപ്പോൾ അത് ഇതിൻ്റെ മേലൊന്ന് എതറി കൊടുക്കുക. മല്ലിച്ചപ്പു ഇതും കൊടുക്കും. പിന്നെ നമുക്ക് ദമ്മ് ഉഷാറായിട്ട് അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മളെ ബിരിയാണി ദമ്മിട്ടൊക്കെ എടുത്ത്, അപ്പോൾ ഇതൊക്കെ ഇപ്പം റെഡിയായി ബിരിയാണി ഒക്കെ. അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് വന്നത്, ഈ അരി കൊണ്ടൊന്ന് ബസുമതി റൈസ് കൊണ്ടൊന്ന് ബിരിയാണി ഉണ്ടാക്കിയേക്കണം. ഹൈദരാബാദ് ബിരിയാണി പോലെയാണ് ഉണ്ടാക്കിയാൽ. അതാണ് ഇതുകൊണ്ടാണ് അവർ അവിടെ ഉണ്ടാക്കൽ ബിരിയാണി. നമ്മളെ നാട്ടിലെ അരി കൊണ്ടൊന്നും ഉണ്ടാക്കില്ല. ബിരിയാണി തീമച്ചാൽ എപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നോണ കയറാണ്, തിരക്കേറാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ ഹൈദരാബാദ് ബിരിയാണി. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് അതിലറി അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക എല്ലാവർക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക.